ഇന്ന് രാവിലെ ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതുവരെയും കാണാത്ത ഒരു സീനായിരുന്നു. അതായത് വീടിൻ്റെ കാർ പോർച്ചിൽ വരെയും വെള്ളം കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വീടിൻ്റെ കാർ പോർച്ചിൽ വെള്ളം കയറുന്നത്. കഴിഞ്ഞ പ്രളയത്തിന് പോലും വീടിൻ്റെ കാർ പോർച്ചിൽ വെള്ളം കയറിയിട്ടില്ല. അപ്പം ഇത് എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാം, പനമ്പിള്ളി നഗർ എന്ന് പറഞ്ഞ ഏരിയ ആണ്. എറണാകുളത്ത് തന്നെ ഏറ്റവും പോഷ് ആയിട്ടുള്ള ഏരിയ ആണ്. കണ്ടമാനം ഷോപ്സും വീടുകളും ഫ്ലാറ്റ്സൊക്കെ ഉള്ള ഏരിയ ആണ്. എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പനമ്പിള്ളി നഗർ. പക്ഷെ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ കാണാം, റോഡ് ഫുള്ള് വെള്ളമാണ്. അതും വേറെ ഒരു സ്ഥലത്തെയും പോലെ അല്ല, ഇപ്പം മഴ കഴിഞ്ഞിട്ട് ഏകദേശം 5 മണിക്കൂറായി, എന്നിട്ടും റോട്ടിലെ ഈ വെള്ളം ഇറങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് മെട്രോ വന്ന കാരണമാണ് വെള്ളം ഇറങ്ങാത്തതെന്ന് പറയും. ചില പേര് പറയുന്നത് വലിയ കൺസ്ട്രക്ഷൻസും ഫ്ലാറ്റ്സൊക്കെ വന്നുകൊണ്ടാണ് വെള്ളം ഇറങ്ങാത്തതെന്ന് പറയും. അങ്ങനെ ആൾക്കാർക്ക് പല റീസൺ ഉണ്ട്. എന്നാലും ആരും പറയാത്തൊരു റീസൺ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്കത് പറയാൻ ഭയങ്കര നാണക്കേടാണ്. വേറെ ഒന്നുമല്ല, വേസ്റ്റ് ഡിസ്പോസൽ. നമ്മൾ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് മനുഷ്യന്മാർ കറക്റ്റായിട്ടൊന്നും ഡിസ്പോസ് ചെയ്യുന്നില്ല. ഇപ്പോൾ വീടുകളിൽ ആണെങ്കിലും ശരി, ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റും അതേപോലെ തന്നെ സാധാരണ ഫുഡ് വേസ്റ്റും അതൊന്നും സെഗ്രിഗേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടല്ല ഡിസ്പോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ പനമ്പിള്ളി നഗറിൽ, പനമ്പിള്ളി നഗർ റോഡ് സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം ക്ലീനാണ്, പക്ഷേ വെള്ളം ഇറങ്ങുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ വലിയ കെനാൽസ് ഉണ്ട്. ആ കെനാൽസിലൊക്കെ പ്ലാസ്റ്റിക് സ്റ്റക്കായി തിരിക്കുന്നതാണ്. അത് കാരണം വെള്ളത്തിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒറ്റ റീസൺ വേറെ ആരുമല്ല, നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. പ്ലാസ്റ്റിക് കഴിയണതും യൂസ് ചെയ്യാതിരിക്കുക, അതൊരു ശീലമാക്കി കൊണ്ടുവരാം. നമ്മൾ ചെറിയ പിള്ളേർ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുക, മുതിർന്ന ആൾക്കാരെ കണ്ടിട്ടാണ് ചെറിയ പിള്ളേർ പഠിക്കുക. നമ്മളൊരു കവർ എടുക്കുമ്പോൾ അവരൊരു കവർ എടുക്കും, നമ്മൾ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പ്ലാസ്റ്റിക് കവർ എടുക്കുമ്പോൾ അവർ അതേപോലെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ നമ്മളിത് ശീലിക്കാത്തതിൻ്റെ കുറവാണ്. നമ്മളിതെങ്ങനെ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്തുകൊണ്ടാണ് അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ബാഗ്സ് റീയൂസ് ചെയ്തിട്ടും കടയിൽ പോകുമ്പോൾ ബാഗ് എടുക്കുന്നത് അതൊരു ശീലമാക്കി തന്നെ കൊണ്ടുവരാം. കഴിയണതും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക. ഒരു കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പ്ലാസ്റ്റിക് ബാഗ് വേണ്ട എന്ന് അങ്ങോട്ട് പറയണം. ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും ബാഗ് വേണമെന്ന് ചോദിക്കും, എന്നാൽ നമ്മൾ അങ്ങോട്ട് പറയണം ബാഗ് വേണ്ട. യൂഷ്വലി 2 ഒക്ടോബർ സ്വച്ഛ് ഭാരത് ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിലിറങ്ങി ഉള്ള വേസ്റ്റൊക്കെ എന്താ പറക്കിയെടുത്തുകൊണ്ട് അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാം. ഒരു ദിവസം കൊണ്ട് സ്വച്ഛ് ഭാരത് കഴിഞ്ഞു. ഇത് കുറച്ച് നാളായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് നമ്മൾ ജീവിതത്തിൽ അത് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യണം. ഈ വേസ്റ്റ് റോട്ടിൽ നിന്ന് പറക്കണേം കാട്ടി എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതായത് വേസ്റ്റ് ഇടാതിരിക്കുക, നമ്മളൊരു ശീലമാക്കുക. ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം, ഒരു ശീലമാക്കുക. ഇപ്പോൾ കാറിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇടും. നമ്മൾ ചെയ്യും, അതേപോലെ തന്നെ പിള്ളേർ നമ്മളെ കണ്ടും പഠിക്കുകയും ചെയ്യും. ഇവരൊരു ഒരു മാറ്റവും ഇവർക്ക് വരില്ല. അത് കാരണം നമ്മളായിട്ട് ഈ ശീലങ്ങൾ മാറ്റാം. ഒരാൾ വിചാരിച്ചുകൊണ്ട് ഈ ചേഞ്ച് ഉണ്ടാവില്ല, അത് കാരണം നമ്മളെല്ലാവരും വിചാരിക്കണം. ഇതിൻ്റെ റീസൺ വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. സോ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.